ഇന്ന് നമ്മൾ ചക്കക്കൂട്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കഷ്ണം ചക്ക കിട്ടിയതാണ്. അപ്പോ ഈ ചക്കയും വെള്ളപ്പയറും അമ്മ കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അമ്മേനെ കൊണ്ടാണ് കൂട്ടാൻ വെപ്പിക്കുന്നത്. ഇതൊരു പണ്ടത്തെ കൂട്ടാനല്ലേ അമ്മ? പണ്ടത്തെ കൂട്ടാൻ തന്നെ. എന്റെ വീട്ടിന്റെ അവിടെ ഒന്നും വെക്കില്ല കേട്ടോ. അവിടെയൊക്കെ ഈ ചക്ക മാത്രായിട്ട് തന്നെ വെക്കുള്ളൂ. ഇത് കൂട്ടണോ? അവളെ കമ്മിയാണ്. ഇത് കൂട്ടാലേ? നല്ല രസാണ് ഇങ്ങനെ കടക്കുമ്പോ. അങ്ങനെ തന്നെ പണ്ട് കാലത്ത് വെക്കേ. പണ്ട് ചക്കക്കുരു മടലും ചോളി ചവണി കരുള് ഇതിന്റെ മുള്ള് മാത്രം കളയും, മറ്റതെല്ലാം കൂട്ടി അങ്ങനെ അത് കൊത്തിയിട്ട് അരിയും. അത് വീട്ടിലും ചെയ്യും ഇങ്ങനെ കൊത്തിയിട്ട്. പക്ഷെ അത് അങ്ങനെ അത് ഒരു രസം തന്നെ. ചക്കടെ മടലൊക്കെ കൂട്ടിട്ട് തന്നെയാണ് കൂട്ടാൻ വെക്കുക. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ അത് ചക്കയൊന്നും വേണമെന്നില്ല ആൾക്കാർക്ക്. അപ്പൊ വെറുതെ ചൊള മാത്രം എടുത്തിട്ട് വെച്ച് തിന്നാലോ. അപ്പോ ഇപ്പൊ അതുകൊണ്ട് ചക്കയൊന്നും ചക്ക കൂട്ടാനൊന്നും ആർക്കും വേണ്ട. അപ്പൊ വേണമെന്നുള്ളവര് കൂട്ടിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് ചൊളയെ എടുത്തിട്ട് വെക്കുകയാണ്. ഇവിടെ എന്റെ മൂത്ത മോൾക്കും അച്ഛനും എനിക്കൊക്കെയാണ് കേട്ടോ ചക്കക്കൂട്ടാൻ നല്ല ഇഷ്ടം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എത്ര ഒരു പാത്രം നിറയെ വെച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്ക് കൂട്ടാൻ വെച്ച പാത്രം തോന്നില്ല. കഞ്ഞി കുടിക്കുമ്പോൾ കൂട്ടാണ്ടാവില്ല, അപ്പോഴേക്കൊക്കെ നേരത്തെ എടുത്ത് കൂട്ടി കഴിച്ചിട്ടുണ്ടാവും. അന്ന് എത്ര കൂട്ടിയാലും കേടുമില്ല, കൂട്ടും ചെയ്യും. ഇന്നിപ്പോൾ എന്തെങ്കിലും ചക്കയും പൂളക്കിഴങ്ങൊക്കെ കഴിച്ചപ്പോൾ ഗ്യാസല്ലേ, ആർക്കും വയറിന് അസുഖം ഉണ്ടാവില്ല. അത് സ്ഥിരം കഴിക്കാണ്ടമ്മ, കഴിച്ച ശീലമായി കഴിഞ്ഞാ ശരിയാണ്. എപ്പോഴും കഴിക്കുന്നില്ലല്ലോ. ആർക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് കഴിക്കാണ്ടാണ്. പിന്നെ ഇന്നിപ്പോ അന്നത്തെ പോലെ കഴിക്കാൻ വേണ്ട ഇനി പേടിയാണ്. ഇത് കഴിച്ചാ വയ്യായ വരുമോ എന്നുള്ളത് പേടിച്ചിട്ടേന്ന് ഇപ്പൊ കഴിക്കുള്ളൂ. പണ്ട് അങ്ങനെയല്ല. പണ്ട് പറഞ്ഞപ്പോ അന്ന് എന്തെങ്കിലുമൊക്കെ വയറുനിറച്ച് കഴിക്കണ്ടേ വെച്ചിട്ട് വയറ് നിറയാൻ വേണ്ടി കഴിക്കുക, വിശപ്പുണ്ട്. ഇന്നിപ്പോ അതില്ലല്ലോ. അത് ശരിയല്ലേ. കൂർക്ക സമയമായ എത്ര കൂർക്കയിരിക്കില്ലേ. കുഞ്ഞു കുഞ്ഞു കൂർക്ക നേരേക്ക് ഉപ്പേരിയൊക്കെയല്ലേ. ഒരു ചേർണമുറത്തിനൊരു മുറം നേരേക്ക് വെച്ച് കഴിഞ്ഞാൽ തകയില്ല. ചോറിനാണ് പാത്രത്തിലൊക്കെയാണ്. ഇപ്പോഴത്തെ മാതിരി എണ്ണയൊന്നും കൂട്ടിയിട്ടൊന്നും അങ്ങനെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കില്ല. എന്നാലും അങ്ങനെ തിളച്ചു വരുമ്പോൾ അതിൻ്റെ മണം കേട്ട കഴിക്കാനേ തോന്നും. ഇപ്പൊ കൂർക്ക ഒന്നും ഒരു സാധനം ഇപ്പോ മണമില്ല, മണോ ഒന്നുമില്ല. നമ്മള് ഉണ്ടാക്കിയാലും അത്രേ ഉള്ളൂ. ആ അത് മതി. അമ്മ വെള്ളപ്പയർ വറുത്തോളെ, ഞാൻ അത് നുറുക്ക. ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ, ഒന്ന് പെരുന്നാളാണ് കേട്ടോ. അപ്പോ ഇന്ന് എല്ലാവരും ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇതിന് കേട്ടോ. അത് ചക്കക്കൂട്ടം കുട്ടികൾക്ക് ഇഷ്ടമാണ്, അപ്പൊ അവര് കഴിച്ചോളും. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണിക്ക് ഇഷ്ടല്ലേ. കൂട്ടായി വെക്കാട്ടോ, വേവിച്ചിട്ട് തിന്നാട്ടോ. ആ ഒരു ചൊളട ചീന്തു കൊടുക്കും. വറുക്കുക പറഞ്ഞത് നല്ല വറക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ഒന്ന് ചൂടാക്കിയ വറുത്ത മണം ഉണ്ടാവുക. അതുകൊണ്ട് നല്ലോണം വറുത്ത വേഗം വേവില്ല. ആദ്യമൊക്കെ നിറയെ ചക്ക ഉണ്ടായിരുന്നു. ആദ്യം കുറച്ച് കൊടുത്തു, പിന്നെ നോക്കുമ്പോൾ കാറ്റത്ത് ലാവ് വീണു പോയി. എത്ര ചക്കയായിരുന്നു അന്ന്. പക്ഷെ നമുക്ക് സവയ്യാണ്ടേണില്ലേ, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വറക്കും പഴുത്തത് വരട്ടും ഒക്കെ ചെയ്യാറുണ്ട്. ആയിരുന്നു നമ്മള് വരട്ടിയില്ലേ അമ്മ, വരട്ടുമൊക്കെ ചെയ്തു. അല്ല അത് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ തോനെ ഉണ്ടാക്കാറെന്ന് പറയുക. നമ്മള് വരട്ടി വറുത്തു വറുത്തില്ല പ്രാവശ്യം വറുത്തുവേ. നമ്മള് രാത്രിയിൽ വറുത്തില്ലേ. രാത്രി പ്രാവശ്യം ഒരു ചക്കയെ വറുത്തുള്ളു. പ്രാവശ്യം ഒരു ചക്കയെ വറുത്ത. കഴിഞ്ഞ പ്രാവശ്യം എത്ര നമ്മള് നാലഞ്ച് കിലോനൊക്കെ വറുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് പാത്രത്തില്. പ്രാവശ്യം വറുത്തില്ല. പ്രാവശ്യം അപ്പയ്ക്ക് പൂതിക്കുള്ളതേ വറുത്തെടുത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അതിന് പറിക്കാനും അത്
അരിയ ചീന്താനും കൊത്തി മുറിച്ച് അച്ഛൻ കൂടിയായിരുന്നില്ലേ. പ്രാവശ്യം ഒന്നിനും തോന്നുന്നില്ല, ഞാൻ പ്രാവശ്യം ചക്കക്കൂട്ടാനേ വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ അത് ഉണ്ടാക്കി തരാൻ അത് വെച്ചാ കഴിക്കാനൊക്കെ അവർക്കാണ് അത് ഇഷ്ടം. ഇപ്പൊ ചട്ടിയിലല്ലേ വെക്കണ്? ആ മൺപാത്രത്തില്. വെള്ളടുപ്പ് തേച്ചില്ലേ? വെള്ളടുപ്പ് തേച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് അതില് കല്ലുണ്ടാവില്ല അമ്മ? അതന്നെ ഇതായിരിക്കണേ. വലിയ വലിയ ചോളകളാണ് എന്തായാലും. ആ 10 ചോള ഉണ്ടായിന്ന് ഉറക്കിയാ കഷ്ണം ഉണ്ടാവും. നമ്മുടെ രാവിലത്തെയൊക്കെ ചെറു ചെറിയ ചോളയല്ലേ, ഇത് വലിയ ചോള. ഇത് പക്ഷെ കുറച്ച് നേരം വേവുണ്ട്, ഏകം അങ്ങോട്ട് തിളക്കുമ്പോഴേക്ക് വേവില്ല. ഈ ചക്ക കുറച്ച് ചോറ് എന്നിട്ട് ആ ചോറ് കൂടെ കൂടി ചക്ക കൂട്ടാൻ കഴിക്കും. എന്നിട്ട് പിന്നെ ഒടുവ് ഒരുപിടി ചോറും ഒരുപിടി ചോറ് അതിൽ കൂട്ടാൻ ചക്ക കൂട്ടാൻ കൂട്ടി കഴിക്കും. എങ്ങനെയാണെങ്കിലും ഒരു കൊല്ല ആവാരയില്ലേ. അച്ഛൻ എന്റെ അടുത്ത് ഇങ്ങനെ നേരേക്ക് തരുന്നിട്ട് വൈകുന്നേരം ചായക്ക് പുഴുക്കുണ്ടാക്കുക പറയും. നമ്മള് ചക്കടെ കാര്യം അറിയേ ചെയ്തിരുന്നില്ല. എന്ത് കൂട്ടാണ്ടാക്കിയാലും അതൊന്നും പറ്റില്ല. ചക്ക കൂട്ടാനാണെങ്കിൽ നന്നായിരുന്നു, മരുന്നാ വയ്യ. അത് പണിയല്ലേ, അത് ഉണ്ടാക്കാൻ മടിയാണ് പറഞ്ഞിട്ട് ചീത്ത അറിയുന്ന. അപ്പൊ എന്നാ ഇട്ടോളി ഞാൻ വെച്ച് തരാന്ന് പറഞ്ഞ അത് ഇട്ട് നേരേക്ക് ഒക്കെ ചെയ്തേരും. വെച്ച രണ്ട് കയ്യിൽ കൂട്ടാൻ കൂട്ടും ചെയ്യും. ഓ അടച്ച് വെക്കട്ടെ, ഇത് കുറച്ച് നേരം കുറച്ച് വേവണം, എന്നിട്ട് ചക്ക ഇടാൻ പറ്റും. സുന്ദരി മുട്ട ഇട്ടോ? മുട്ട എടുത്തു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് കൂട്ടിയിട്ട് ചോറ് മതി പറയണ്ടേ? വന്നപ്പോ പറയുന്നില്ല. മുട്ട കണ്ട ഒന്നില്ലെങ്കി അവൻ പച്ചക്ക് കുടിക്കും. കണ്ട സമയം കൊണ്ട് പച്ചക്ക് കുടിക്കട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്ന അവന് ബുൾസ ഉണ്ടാക്കി കൊടുക്കണം. കുറെ ദിവസമായി പച്ച കുടിച്ചിട്ട്. ഏ മുട്ടേ അച്ഛമ്മക്ക് കൊടുക്കും. ചക്ക കറി വെക്കുമ്പോ 4 കുരു കൂട്ടണം, അല്ലെങ്കിൽ ചക്ക പ്രാവുത്രേ ഇത്ര മക്കളെ പറ്റിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ വന്നിട്ട് പറയുന്ന കേക്കാ കാരണന്മാര്. ചക്കയും ചക്കക്കുരും ഒക്കെ കഴിക്കണത് നല്ലതാ അത്രമ്മ. ഇപ്പൊ ഇങ്ങനെ ഓരോ ടിവിയിലും ഒക്കെ കാണുന്ന കണ്ടില്ലേ. ചക്കയൊക്കെ കൂട്ടിയ നല്ല തന്നെ. ചക്ക കൂട്ടുന്നൊക്കെ ഉണ്ട് ആൾക്കാര് നമുക്ക് ഇവിടെ. പുഴുക്കുണ്ടാക്കിയിട്ട് മീൻകറി ഒക്കെ ആണ് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കഴിക്കും. ഇല്ലെങ്കിൽ അമ്മ ഒക്കെ ചക്ക കൂട്ടാന്ന് വെച്ചാ കൂട്ടണതാ. ഇപ്രാവശ്യം കൂട്ടിയിട്ടേ ഇല്ല അമ്മ. മറ്റേത് കഴിഞ്ഞല്ലോ ഉണ്ടാകുമല്ലൊക്കെ വെക്കാൻ പറയായിരുന്നു. അപ്പൊ അമ്മ വലുതായില്ലേ. അച്ഛന്റെ ചാച്ചന്റെ അവരൊന്നും അധികം കൂട്ടില്ലല്ലോ എന്ന പോലെ. എനിക്കിഷ്ടാട്ടോ മറ്റേ ചോറ് വേണ്ട ചക്ക കൂട്ടാൻ വെക്കും പറഞ്ഞിട്ട് വെക്കാൻ പറയണതാ. നമ്മുടെ പിന്നെ ഇവിടെ അടുത്ത് നാട്ടുമ്പോറ ആയതും കൊണ്ട് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒക്കെ വീട്ടിൽ നിന്ന് കിട്ടില്ലമ്മ ചക്കയും. ആ ഇപ്പൊ പയർ പകുതി വേവായി. ഇനി ചക്ക ഇട്ട ചക്ക വേകുമ്പോഴൊക്കെ പയറും വേവും. അമ്മ ഈ ഒരു മുറി തേങ്ങ മതിയോ? അത് മതി. ചക്ക കുറച്ചല്ലേ ഉള്ളു. ചക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ തൊടിയിലത്തെ ചക്ക വേഗം വന്നായിരുന്നു. ഇത് എത്ര പെട്ടെന്ന് വേവില്ല, എന്നാലും ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഇതിന്റെ ചോള നല്ല കനം ഉണ്ടല്ലമ്മ. നല്ല കനമുള്ള ചോള. എത്ര ചോള ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കഷ്ണുണ്ട്. ശരിയാ, നോക്കി നോക്കി കുഞ്ഞുണ്ണി തേങ്ങ എടുക്കണത്. ഈ ചക്ക പച്ചച്ചോള നല്ല ഇഷ്ടാ. കറീനേക്കാളും ഇഷ്ടാച്ച പച്ചച്ചോള. ഞാനും തിന്നും. എന്താ ചോള വറുക്കുമ്പോ നല്ല പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്ക. ഒരു സ്പൂണ് മുളക് പൊടി. എരിവ് അധികാവോ? അധികം എരിവില്ലാത്ത മുളക് പൊടിയാ.
അതുകൊണ്ട് ഒരു സ്പൂൺ മല്ലിൻ്റെ പകുതി വേണ്ടി അടച്ചേക്കട്ടെ. നമുക്ക് കൂട്ടാന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാധാ ചെറിയ ജീരകല്ലേ ആ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അരിയൊന്നും വേണ്ടല്ലോ അമ്മ, ചക്കയിലേക്ക് നല്ല അരിയൊന്നും വേണ്ട, പകുതി അരവായി. എന്തോ ജീരകോ സ്കൂളില്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ അങ്ങോട്ട് മാറരുത് കേട്ടോ, ഇല്ലെങ്കിൽ കൊച്ചു ടി വി പിന്നാലെ കടന്നു കളിക്കണേ. ഇതൊരുപാട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ചക്കയ്ക്കുള്ളത്. പിന്നീനെ കണ്ടില്ലല്ലോ, അമ്മേനെ കണ്ടില്ലല്ലോ, ചോദിക്കില്ലേ, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടി ചിലപ്പോ പൊന്നൂസ് കരയുമ്പോ അവനെ എടുക്കാൻ പോയിട്ടുണ്ടാവും, അപ്പൊ കുഞ്ഞുണ്ണി ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ണിയുടെ പിന്നാലെ നടക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോയിൽ ഒന്നും കാണാത്തത്. അവരൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ കമന്റ് ഒക്കെ എഴുതി വിടുമ്പോ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ അമ്മയ്ക്ക് ഇങ്ങനെ കമന്റ് ഇട്ടു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമന്റ് ഒക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് കേട്ടോ. അമ്മ പയറ് വേവണേന്റെ മുമ്പേ ഉപ്പിട്ട, പയറ് വേഗം വേവില്ല, അതുകൊണ്ട് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണേല്ലോ. ചക്കയിലെ കൊപ്പ ഉപ്പ് ഇടണം, പക്ഷെ പയറ് വന്നിട്ടില്ല, അപ്പൊ അതാണ് ഉപ്പ് ഇട്ടത്. ഇതമ്മ തേങ്ങ അരച്ചുകൊണ്ടുവന്നത്. ഇതിൽ വെള്ളം കമ്മിയാണ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. തേങ്ങിട്ടാ മതി. എല്ലാവരും സഹായിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ചോറും കൂട്ടാനൊക്കെ വെക്കുമ്പോ എന്തിനാ വേറെ ഉള്ളവര് ബുദ്ധിമുട്ടിക്കുന്നത്? അത് വേഗാവില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞു വെച്ചല്ലേ ചോറും കൂട്ടാനും വെക്കാനും എളുപ്പമാണ് കേട്ടോ, ബാക്കിയുള്ള പണികൾക്കാണ് എന്താ ബുദ്ധിമുട്ട്. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ വെക്കുന്നതും. നമ്മൾ വെച്ചിട്ട് വേറുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവര് നല്ലതാന്ന് പറയുമ്പോ നല്ല സന്തോഷല്ലേ. ഇപ്പൊ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. അമ്മയൊക്കെ ഒറ്റയ്ക്ക് ഇപ്പോ ഗ്യാസ് ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്, ഒന്നുമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്തായിരുന്നു, വിറക് ഉണ്ടായിരുന്നില്ല, ഗ്യാസ് ഉണ്ടായിരുന്നില്ല, എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാന്. ഇപ്പോഴെന്താ നമ്മുടെ അടുത്ത് ഇതാ വിറക് കിട്ടും, എന്താ വിറകും എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് കിട്ടും, നമുക്ക് എന്താ വേണ്ടി വെച്ച ഉണ്ടാക്കാം. പിന്നെ ഞാൻ അടുക്കളയിലും ചെയ്തില്ലെങ്കിലും വിറകൊക്കെ അടുത്ത് കൊടുന്ന് വെക്കും. വിറകൊക്കെ ചെയ്യല്ലേ വേണ്ടു, അടുക്ക വിറകൊക്കെ അമ്മയാണ് വൈകുന്നേരത്ത് കൊണ്ടുവന്ന് വെക്കുക. അമ്മക്കിനിപ്പോ വയ്യായ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കേട്ടോ വിറക് ഞാൻ കൊണ്ടുവന്ന് വെക്കുള്ളൂ. അപ്പൊ പിന്നെ നമ്മള് അവരുടെയൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ച് വെക്കുമ്പോ നമ്മക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല കേട്ടോ. ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇത്ര തന്നെ അവിടെ കേട്ടോ. ഇനി തേങ്ങ ഇട്ട് കൊടുക്ക. ആ തേങ്ങ ഇട്ടോളി. ഉള്ള പയറ് കൂട്ടുന്നോണ്ട് സോപ്പ് കളവ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. വെള്ളപ്പയറും ചക്കി കടലപ്പരിപ്പ് കൂട്ടിട്ടാ ഇതുണ്ടാക്കല്. ശരി, കടല ചക്ക കൂട്ടില്ല. ആ തൊമരപ്പരിപ്പാണ്, കടല സാധാ പരിപ്പല്ല തൊമരപ്പരിപ്പ് അതാണ്. അതിങ്ങനെ എന്നിട്ട് എലിശ്ശേരി തേങ്ങയൊക്കെ അരച്ചും കൂട്ടും വറുത്തും കൂട്ടും. എലിശ്ശേരി പറയും, മറ്റേപ്പത് സാധാരണ വെക്കുമ്പോടെ. എലിശ്ശേരി വെക്കുമ്പോ തേങ്ങ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കൂട്ടും, അപ്പൊ നല്ലത് മണോ നല്ല ടേസ്റ്റ്. കാങ്ങി വെക്കുകയാണ് കേട്ടോ, കറിയായി. വാങ്ങിയാലും തിളക്കുന്നത്. തല ഇട്ട് കൊടുക്കട്ടെ ഞാൻ കയ്യിലുകൊണ്ടാകുന്നു. ചക്കക്കൂട്ടാൻ വറുത്തിടാനേ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ അധികം ഇവിടെ വെളിച്ചെണ്ണ എണ്ണയിലമ്മ ഉപയോഗിക്കല്? പുളി കൂട്ടാണ്ട് വെക്കണേലേക്കൊക്കെ വെളിച്ചെണ്ണ വേണം. പുളി കൂട്ടി വെക്കണേലേക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അറിയില്ല, വെളിച്ചെണ്ണ വേണമെന്നില്ല. കടുകിട്ട് കൊടുക്കണം കേട്ടോ.
ഉള്ളി ഇടുന്നു. ചെറിയ ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ട്. ചില കറികളൊക്കെ അല്ലേ നമ്മൾ വെക്കുന്നേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അമ്മ വെക്കുന്നത്. അവരാ പഴയ രീതിയിൽ വെക്കുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അത് പറഞ്ഞിട്ട് നീ അമ്മ വെച്ചാ മതി എന്നൊന്നും പറയണ്ടേ. ഇല്ല, എന്താ മടിച്ച? ഞാൻ മടിച്ചെന്നല്ല പറയേ, ആ അമ്മ വെച്ചാലാണ് നല്ലത്. അമ്മ വെക്കും പറയുമ്പോ ഇത് അങ്ങനെയല്ല അമ്മ, ഇത് പഴയ കൂട്ടുകാരികളല്ലേ. ഇതൊക്കെ അമ്മ വെക്കണ പോലെ ഇപ്പൊ ഞാൻ വെക്കുമ്പോ വേറെയുള്ളതൊക്കെ ഞാൻ വെക്ക. ഇങ്ങനെയുള്ള ചക്ക കൂട്ടാര് ഇതൊക്കെ അമ്മ വെക്കുമ്പോ നല്ലത്. അതേപോലെ അമ്മ വെക്കണ മോരുക്കൂട്ടാന് എന്താ നാടൻ കോഴി ഒക്കെ വെച്ച് കഴിഞ്ഞാ അമ്മ വെച്ച നല്ല ടേസ്റ്റ് ആട്ടോ. ഉള്ളി മൂത്തൊന്നും കണ്ണൊന്നും കാണുന്നില്ല. മൂത്തക്കണുണ്ട്, വാങ്ങിട്ട് ചക്ക കൂട്ടാനേലിക്കാണ്ട് ഇട്ട് കൊടുക്കുക. നല്ല മണം ആ ഉള്ളി കൂട്ടി വറുത്തിടുമ്പോ അങ്ങനെ തന്നെ ഉള്ളിയുടെ മണം ഉണ്ടാകേ. സുഗന്യേ ഇന്നൊരു പിടി പിടിക്കണല്ലേ നമ്മക്ക്. ചക്ക കൂട്ടാനും എനിക്ക് കഞ്ഞിയാണ് കേട്ടോ ചക്ക കൂട്ടാൻ്റെ കൂടെ ഇഷ്ടം. അത് ഇപ്പൊ വെച്ച ചോറാവണം. എന്നിട്ട് അങ്ങനെ ചൂട്ടോടുത്തിനെ കഞ്ഞി. ഇതിപ്പൊ നമ്മള് നേരത്തെ വെച്ച ചോറല്ലേ, ചെറിയ ചൂടുണ്ട്. ചൂടുള്ള കഞ്ഞിന്റെ വെള്ളം ആവണം. എന്നിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവൂലേ. അമ്മൊക്കെ ചക്കക്കൂട്ടല്ലേ അപ്പുറത്ത് നിന്നോട്ട് തിന്നണുണ്ട് കേട്ടോ, കാണുന്നില്ലാന്നേ ഉള്ളൂ. ചക്കക്കൂട്ടം കഴിക്കാൻ തന്നെയല്ലേ വെക്കണേ, കഴിക്കണൊക്കെ ഞാൻ കളയാൻ പറ്റുമോ. അടുപ്പിന് മുകളിൽ കുറച്ച് വെള്ളം വെക്കട്ടെ, തീ കത്തിപ്പോണ് കണ്ട. കുഞ്ഞുന് ചക്കക്കൂട്ടം വേണ്ട, നല്ല മണം. ആ എന്നാ ബാ, ആ തരാം ബാ. ഞാവേ ഒരു പാട്ട് പാടിയ മാമു തരാ. ഒരു പാട്ട് പാടുക അങ്കിൾ പാടിയിട്ടേ. കൊച്ചു പൂമ്പാറ്റേ ദീക്ക് തട്ടമാടില്ല. കുഞ്ഞനാണ് പാടുന്നത്. എന്നാ മാമു, മാമു ചക്കക്കൂട്ടം തട്ടമ്മ ചക്കക്കൂട്ട. ചോറ് വേണ്ടേ, എന്നാ ചൂടുണ്ട് ചൂടുണ്ട്. ചക്ക ചക്ക കൂട്ടാനടാ. കഴിച്ചോളിന്ന നമ്മളെ പാത്രത്തിൽ നിന്ന് കേട്ടോ, ഇത് കേട്ടോ. ചക്ക കൂട്ടാനും കഞ്ഞി നല്ല ടേസ്റ്റ് ആട്ടോ. അമ്മ പറയണ പോലെ ചൂടുള്ള കഞ്ഞിയും കൂടിയാണ് വെച്ചാ അടിപൊളിയാവും. ഓ കൊച്ചു പൂമ്പാറ്റേ, ചോറിന് പൂമ്പാറ്റേ. ഓ കുഞ്ഞിന് ചോറ് വേണോ? അപ്പോ ഇങ്ങനെ ചക്ക കൂട്ടാ ഉണ്ടാക്കാത്തവരൊന്ന് ചക്ക കൂട്ടാ ഉണ്ടാക്കി നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അറിയിക്കും വേണം. ഏ അടിപൊളി പാട്ടാണ് കേട്ടോ. അംഗൻവാടി പോയിട്ട് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ. കൈ വേണം.